ഓളറക്കത്തിക്കിടന്നെ പിച്ചുമ്പയും പറയായിരുന്നു. എത്ര വിളിച്ചിട്ട് എണീറ്റില്ല. അതുകൊണ്ട് അവൻ ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചതേ. എന്ത് പറ്റി മോളെ? ഒന്നുമില്ലല്ലോ. നിങ്ങൾ പോയി കിടന്നോളൂ. നാളെ ഒന്ന് അച്ഛനെ കൊണ്ട് ബ്ലെസ് ചെയ്യിക്കണം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ചോദിച്ചോളൂ. വേറൊന്നുമല്ല, ഞങ്ങൾക്ക് ഈ ഫാദർ നെൽസനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, പിന്നെ അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ്. ഫാദർ നെൽസൺ എ ട്രൂ ഡിസൈപ്പിൾ ഓഫ് ജീസസ്. ഫാദർ ഡാമിയനെ പോലെ സേവനവും ത്യാഗവും ജീവിതമാക്കിയ ഒരു മഹാത്മാവ്. സൊറിയാസിസ് എന്ന മാരാരോഗം ബാധിച്ച് നാടും വീടും വെറുത്ത മനുഷ്യരെ സുഖപ്പെടുത്താൻ ഒരു പുതിയ ചികിത്സാരീതിയും മരുന്നും അദ്ദേഹം കണ്ടെത്തി. അതിനുവേണ്ടി ഒറ്റപ്പെട്ടൊരു ദ്വീപ് ആശ്രമമാക്കി. അദ്ദേഹം പുറത്തേക്കൊന്നും ഈയിടെയായി കാണാറില്ല. രോഗികളോടൊപ്പം മുഴുവൻ സമയവും ചെലവഴിച്ച് അദ്ദേഹത്തിന് വന്നതിലെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി എന്നാ അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ വരുമാന മാർഗം എന്താണ്? വിദേശത്തു നിന്നും പല സംഘടനകളും സഹായിക്കാറുണ്ട്. അത് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി വഴിയാണ് എത്തിച്ചു കൊടുക്കാറ്. അപ്പൊ ഫാദർ നെൽസന് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നർത്ഥം? അങ്ങനെ വേണം കരുതാൻ. ആട്ടെ, നിങ്ങൾ ഇതൊക്കെ എത്ര ഡീറ്റെയിൽഡ് ആയി ചോദിക്കാൻ കാരണം? പട്ടക്കാരനാകണമെന്ന് ആഗ്രഹിച്ചിട്ടും ദൈവവിളി ഇല്ലായിരുന്നതുകൊണ്ട്. വെറും പട്ടക്കാരനായി മാറേണ്ടി വന്നതിലുള്ള ദുഃഖം മാറ്റാൻ വിവരങ്ങൾക്കെല്ലാം നന്ദി. വിവരമില്ലാത്തവർക്ക് ഈ വികാരി എന്നും ഒരു അഭയമായിരിക്കും. ഈശോമിശിഹായ്ക്ക് ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കും. വാച്ചൊക്കെ ഓടുന്നുണ്ടല്ലോ. വാച്ചൊക്കെ വീരപാണ്ഡി കോട്ടയിൽ കയറാനുള്ള മാർഗം പറഞ്ഞത് കാതറിനല്ലേ? ക്രെഡിറ്റ് ഗോസ് ടു യു. താങ്ക്സ്. ഇതെന്റെ ഒരു ചെറിയ ജന്മദിന സമ്മാനം. ഓ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. എന്താ ഇത്? ഇറ്റ്സ് എ മ്യൂസിക് ബോക്സ്. ഒരു ചെറിയ പാട്ട് പെട്ടി. കാതർ എന്നോട് എന്തെങ്കിലും സംസാരിക്കണമെന്ന് തോന്നിയാൽ ഇത് തുറന്ന് പറഞ്ഞാൽ മതി, എനിക്ക് കേൾക്കാം. Beautiful.
വെയിറ്റ് വെയിറ്റ്, ഞാൻ പോയി നോക്കാം. നീ എന്താ ഇങ്ങോട്ട് പോകുന്നത്? ഡ്രസ്സിൽ അഴുക്ക് വീണു, ഞാനൊന്ന് ചേഞ്ച് ചെയ്യാൻ വന്നതാ. പെട്ടെന്ന് വാ, ഫാദർ നെൽസൺ നിന്നെ അന്വേഷിച്ചു. ഗിവ് മീ എ സെക്കൻഡ്, ഞാൻ ഇതാ വരുന്നു. ആ എനിക്ക് ഫാദർ നെൽസനെ ഒന്ന് കാണണം, ഞാനൊന്ന് അങ്ങോട്ട്. ആൽബി, ആൽബി, ഐ എം വെരി ഹാപ്പി, റിയലി ഐ എം വെരി ഹാപ്പി. മീ ടു. ഇനി നിന്നാ ശരിയാവില്ല, വല്ലാതെ വൈകും. വരട്ടെ. ഓക്കെ ഫാദർ, താങ്ക് യു ഫോർ യുവർ പ്രസൻസ് ആൻഡ് ബ്ലെസിംഗ്. ഓക്കെ, സീ യു. ഏയ് കം ഓ വാ ജെന്റിൽമാൻ. ശരി, ജസ്റ്റ് എ മിനിറ്റ്. ഈ കാസറ്റ് എപ്പോൾ തരാൻ പറ്റും? Tomorrow? No, day after tomorrow. Morning. Morning. Yeah. Evening. Okay. സ്കാപ്പിയ ഡോക്ടർ റഹ്മാനെ കടത്തിക്കൊണ്ടുപോയവരുമായി കോസ്റ്റ് ഗാർഡ്സ് ഏറ്റുമുട്ടിയപ്പോൾ മരിച്ച ഒരു ടെററിസ്റ്റിന്റെ കയ്യിലും ഇതേ അടയാളം തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് മാറ്റർ വാസ് കെപ്റ്റ് കോൺഫിഡൻഷ്യൽ. ഫാദർ നെൽസന്റെ ക്ലോസ് ഷോട്ട്സ് ഉണ്ട്. വളരെ പരിചയമുള്ള മുഖം. നമ്മൾ പാർട്ടിക്ക് കണ്ടതല്ലേ സാബ്? അല്ല, എനിക്ക് ഇയാളെ അറിയാം. യെസ്, ഐ നോ ഹിം. ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഇയാൾ മരിച്ചിട്ട് ഒരു വർഷത്തിലേറെയായി സാബ്. റിപ്പോർട്ടിലല്ലേ, വെയിറ്റ് ആൻഡ് സീ. ഇയാൾക്ക് ചില രൂപമാറ്റങ്ങൾ വരുത്തി നോക്കാം. ഫാദർ നെൽസൺ എന്ന പേരിൽ അവിടെത്തിയത് ഗോൺസാൽവസ് ആണ്. അപ്പോ ശരിക്കുള്ള ഫാദർ നെൽസൺ എവിടെയാണ്?